പ്രിയപ്പെട്ട ശ്രീ ജീവകുമാർ, എൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പേഴ്സിൻ്റെ ഈ സമര പരിപാടി, ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യത്തിൽ നമുക്ക് ലഭ്യമാകേണ്ട ന്യായമായ അവകാശങ്ങൾ അത് സർക്കാരിൻ്റെ ഔദാര്യമായി കാണുകയല്ല, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. സത്യത്തിൽ ഗവൺമെന്റ് എല്ലാവരെയും വഞ്ചിക്കുന്നു. ആ വഞ്ചനയുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ടീച്ചർമാരും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഓർക്കണം. അംഗൻവാടി ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ജോലിയല്ല, അനേകം ജോലികൾ നിങ്ങളെ ഏൽപ്പിക്കുക. അത്തരത്തിൽ ജോലികൾ ഏൽപ്പിക്കുമ്പോൾ ആ ജോലികൾ ചെയ്യുന്ന വീട്ടമ്മമാർ അവർക്ക് ന്യായമായി ലഭ്യമാകേണ്ട വേതനം ലഭിക്കണം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഞങ്ങൾ ആരും കാണുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ അംഗൻവാടി ടീച്ചർമാരെ പലപ്പോഴും പലയിടങ്ങളിലേക്കും വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാൻ കഴിയും. ഈ സർക്കാർ വന്നതിന് ശേഷം ആളുകളെ കൂട്ടണമെങ്കിൽ അംഗൻവാടി ടീച്ചർമാർ വേണം, അതുപോലെ തന്നെ ഹെൽപ്പർമാർ വേണം. അങ്ങനെ ഓരോ വിഭാഗം ആളുകളെ പ്രത്യേകം പ്രത്യേകമായി നിങ്ങൾ വിളിച്ചു കൂട്ടുകയാണ്. ഇപ്പോ നമ്മുടെ തമ്പുരാന്റെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ആ യാത്ര വരുന്ന സമയത്ത് അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും നിർബന്ധമായും ഇതിൽ പങ്കെടുത്തില്ല എങ്കിൽ അവർക്ക് പലതും അനുഭവിക്കേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഈ സർക്കാരിന്റെ ഇത്തരത്തിൽ തെറ്റായ ചില പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിന് നിങ്ങളുടെ നേതാക്കന്മാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഗവൺമെന്റ് 7 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലൂടെ ഭരണം നടത്തുകയാണ്. ഈ ഭരണത്തിന് കീഴിൽ അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും പലവട്ടം കേൾക്കാനിടയായിട്ടുണ്ട്. ആ വിഷയങ്ങൾ പലപ്പോഴും ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം ബഹുമാനായ നമ്മുടെ പ്രേമേന്ദ്രൻ MP, അദ്ദേഹം പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചു. പാർലമെന്റിൽ ചോദ്യം ചോദിച്ചത് നിങ്ങളുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് തന്നെയാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ മന്ത്രിയല്ല, അവിടുത്തെ മന്ത്രിയോട്. അവരോട് ചോദ്യം ചോദിച്ചപ്പോൾ ശ്രീ പ്രേമേന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യം, നിങ്ങളെല്ലാവർക്കും വേതന വർധനവ് വരുത്തുന്നു, ശമ്പള കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വർധനവ് കൊടുക്കുന്നു, ഈ പാവപ്പെട്ട അംഗൻവാടി ടീച്ചർമാരുടെ കാര്യം കൂടി നിങ്ങൾ കണക്കിലെടുത്ത് അവർക്കുകൂടി ഈ വേതനം വർദ്ധിപ്പിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് സത്യം പറയാമല്ലോ ഒരു മറുപടിയും പറഞ്ഞില്ല. അത് മറുപടി പറഞ്ഞാൽ കുഴപ്പമാകും എന്നുള്ളത് കൊണ്ട് മറുപടി കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇന്ന് ഈ സർക്കാർ ചെയ്യുന്ന എന്താ, ഇവിടെ ശ്രീ തോമസ് ഐസക്ക് പ്രഖ്യാപിച്ച 35,000 രൂപ അല്ലേ, 10 വർഷം കഴിഞ്ഞവർക്ക് 35,000 രൂപ ഐസക്ക് 1,000 രൂപയുടെ വർധനവ്. ഐസക്ക് ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. ഐസക്ക് പലതും പറയും, പറഞ്ഞിട്ട് ഐസക്ക് ഐസക്കിന്റെ മൂക്കിന് പോയി. ഇപ്പോ നമ്മുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാരിൽ മന്ത്രിയായിരിക്കുന്ന ബഹുമാനായ ശ്രീ ബാലഗോപാൽ, അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിച്ചാൽ, ഇപ്പോ ഇവിടെ ജീവകുമാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ ശമ്പളം ഒന്നിച്ചു കിട്ടുന്നുണ്ടോ, പല തട്ടുകളിലാക്കി മാറ്റിയിരിക്കുന്നു, എന്താ കാരണമെന്ന് ചോദിച്ചാൽ അതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പല തട്ടിലാക്കി നിങ്ങളെ കുറേച്ചെ കുറേച്ചെ പൈസ തന്നാൽ ആ പണം നിങ്ങൾ വാങ്ങിയെടുക്കുമ്പോൾ പിന്നീട് തരാനുള്ളവരെ കുറിച്ച് പിന്നെ പറയും അത് കേന്ദ്ര സർക്കാർ പണം തരാനുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ തരാതിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കാൻ പലപ്പോഴും തയ്യാറായിട്ടുണ്ട്, അതുകൂടി അറിഞ്ഞിരിക്കണം. കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കാൻ തയ്യാറാവുക എന്ന് പറയുമ്പോൾ
ആ പണം കൊടുക്കുന്ന അവസരത്തിൽ അവർക്കൊരു നിബന്ധനയുണ്ട്. ഞാനും രണ്ടു പ്രാവശ്യം മന്ത്രിയായിരുന്ന ഒരാളാണ്. പല പണം പല അവസരത്തിലും ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാങ്ങിയെടുക്കുവാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചു. ആ നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുന്നത് ഇതിനെ വാങ്ങിയെടുത്താൽ അതിന് കണക്ക് കൊടുക്കണം. അതല്ലാതെ കണ്ട് ഇത് കേസയിൽ ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇപ്പോ സമരം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളെ വിളിച്ചില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ വിളിച്ചില്ല, നിങ്ങളെ വിളിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ പോയി സമരം ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു ഈ സമരത്തിന് ഞങ്ങൾ പങ്കാളിയാകില്ല. ഇവിടെ കൊള്ളരുതായ്മകൾ കാണിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കൂട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങളെ കിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഞങ്ങളാരും പോകുന്നില്ല, ഞങ്ങൾ അവിടെ ഉണ്ട്. കാരണം 9-ാം തീയതി വരെ പാർലമെന്റ് ഉണ്ട്, 8-ാം തീയതിയാണ് തമ്പുരാന്റെ നേതൃത്വത്തിൽ അവിടെ സമരത്തിന് വേണ്ടി വരുന്നത്. ആ സമരം കഴിയുമ്പോൾ എന്താകും എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഇപ്പോ പത്രങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന എന്താ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. ബഹുമാനപ്പെട്ട തമ്പുരാന്റെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ അനധികൃതമായി അങ്ങോട്ട് പോയി. ആ അനധികൃതമായി പോയതിനെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ നമ്മുടെ കൊഴിൽനാടനാണ്, മാത്യു കൊഴിൽനാടനാണ് അസംബ്ലിയിൽ ആദ്യം അത് പറഞ്ഞത്. അതിന് മുമ്പൊരാൾ പറഞ്ഞു, ആരാണെന്നറിയോ? ശ്രീ PT തോമസ്. അന്ന് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അന്ന് ആ സഭയിൽ ഞാനും അംഗമായിരുന്നു. ആ സഭയിൽ അംഗമായിരിക്കുന്ന സമയത്താണ് PT തോമസ് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു ആക്ഷേപം പറഞ്ഞു. ആ ആക്ഷേപം പറഞ്ഞത് സത്യസന്ധമാണ് എന്ന് ഇപ്പോൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ അത് തെളിയിക്കാൻ പോവുകയാണ്. സത്യസന്ധമാണ് എന്ന് അറിയാൻ കഴിയുന്നു. ഇത് ഇങ്ങനെ കയ്യിട്ടുവാരി എവിടെ വരെ പോകും? എന്നാ പാവപ്പെട്ട ആളുകൾ, അംഗൻവാടി ടീച്ചർമാരും അതുപോലെ തന്നെ ഹെൽപ്പർമാരും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ, നല്ല വിദ്യാഭ്യാസത്തിന് അടിത്തറവാകുവാൻ വേണ്ടി പണിയെടുക്കുന്ന പാവപ്പെട്ട അംഗൻവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ദുരവസ്ഥയെ കുറിച്ച് ഇന്ന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നടക്കുന്ന ഈ ധർമ്മ സമരം, ഈ സമരത്തിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഞങ്ങളുടെ എല്ലാ പിന്തുണയും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് അറിയിക്കുന്നു. എന്നും ഈ സർക്കാർ അങ്ങ് തുടർന്നു പോകും എന്ന് പിണറായി സർക്കാർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. എന്നും ഈ സർക്കാർ പോയില്ല. ഈ സർക്കാർ കാണിക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളും നയങ്ങളും ഇന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ വിലയിരുത്തൽ നടത്തുന്നു. ജനങ്ങൾ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന അവസരത്തിനൊരു അവസരം നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നു. ആ അവസരം നിങ്ങൾ പാഴാക്കാൻ പാടില്ല. ആ അവസരം നിങ്ങൾ വിനിയോഗിക്കണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രതിഷേധ സമരത്തിന് എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഏറെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.